ഉത്സവത്തിന്റെ നാലാം ദിവസം 19 വേദികളിലായി 50 ദിനങ്ങളിലാണ് മത്സരം നടക്കാനിരിക്കുന്നത്. അതിൽ 13 വേദികളിലെ മത്സരം ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 232 ഇനങ്ങളിൽ 118 ഇനങ്ങളിലെ മത്സരങ്ങളാണ് ഇന്നലെ രാത്രിയോടെ പൂർത്തിയായത്. അതിൽ ശ്രദ്ധേയമായ കാര്യം പ്രധാന വേദിയായ പുത്തരിക്കണ്ടം മൈതാനിയിലെ ചിലങ്കയിൽ ഇന്നലത്തെ മത്സരം ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് അവസാനിച്ചത്. അപ്പീൽ പ്രളയമായിരുന്നു കേരള നടന മത്സരത്തിൽ. ഇന്നലെ രാവിലെ ആരംഭിച്ച കേരള നടന മത്സരം രാത്രി 8 മണിക്കാണ് അവസാനിച്ചത്. അതിനുശേഷമായിരുന്നു പ്രധാന വേദിയായ ചിലങ്കയിൽ കുച്ചുപ്പുടി മത്സരം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കുച്ചുപ്പുടി മത്സരം ഇന്ന് പ്രധാന വേദിയിൽ പുലർച്ചെ 3:30 അവസാനിച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. മിമിക്രിയിൽ 1-ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ തിരുവനന്തപുരം ജില്ലക്കാരനായ രോഹിത് പെരുമാൾ. രോഹിത്, എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? ഇച്ചിരി ടഫായിരുന്നു. എല്ലാ ജില്ലയിൽ നിന്നും ഒന്ന് ഫസ്റ്റ് കിട്ടി വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഇച്ചിരി ടഫായിരിക്കുമല്ലോ. എത്ര പേരുണ്ടായിരുന്നു? 14 പേരും പിന്നെ അപ്പീല് നേടി വന്ന ഇവരും കൂടെ ചേർത്ത് 17 പേര്. ഓക്കെ, നമുക്ക് നേരിട്ട് രോഹിതിന്റെ മിമിക്രി പെർഫോമൻസ്. രോഹിതിന്റെ മിമിക്രി പെർഫോമൻസിന്റെ ഒരു വ്യത്യസ്ത മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും സിനിമാ താരങ്ങളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ ശബ്ദം അനുകരിക്കുമ്പോൾ രോഹിത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതെന്ന് തോന്നുന്നു അല്ലേ? അതെ. എന്തായിരുന്നു? അല്ല, സിനിമാ താരങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ അത് ശരിയായിട്ട് വന്നില്ലെങ്കിൽ, പെർഫെക്ഷൻ ഇല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അവർ അതുല്യ പ്രതിഭകളാണ്. അപ്പോൾ അവരെ അങ്ങനെ അങ്ങനെ ചെയ്യണം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് പ്രൈസും അല്ലെങ്കിൽ എ ഗ്രേഡും നേടിയ പ്രകടനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. കയ്യടി കിട്ടിയ ഒരു ഭാഗം കെട്ടിമേളത്തിൻ്റെ. എന്തൊക്കെയായിരുന്നു? പിന്നെ എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന, ഇപ്പൊ ശബ്ദം അടഞ്ഞിട്ടുണ്ട്, എങ്ങനെ വരുന്നെന്ന് അറിയത്തില്ല, ശ്രമിച്ചു നോക്കാം. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു ഐറ്റംസ് കാണിച്ചത്? ഈ കുതിരക്കുളമ്പടി സിനിമയിൽ ചിത്രീകരിക്കുമ്പോൾ ഓരോ ഭാഷ മാറുന്നതോറും അതിൻ്റെ ചിത്രീകരണത്തിൻ്റെ ശബ്ദം മാറുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ, തമിഴ് സിനിമയിൽ, ഇംഗ്ലീഷ്, ഹിന്ദി, ആ 4 ശബ്ദങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത് മലയാള സിനിമയിൽ. ഹിന്ദി വരുമ്പോൾ സൗണ്ട് മാറുകയാണ്. ഇംഗ്ലീഷിൽ DTS ഒക്കെ. തമിഴിൽ ഹാസ്യത്തിന് വേണ്ടിയിട്ട് മാത്രം. ഇന്നലെ മിമിക്രി മത്സരത്തിൽ കാണിച്ചത് മറ്റു വേറെ ഏതെങ്കിലും ശബ്ദം പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും? 2 ട്രെയിൻ, ഒരു ട്രെയിൻ ഇരിക്കുമ്പോൾ വേറൊരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്ന. പെരുമാളിന്റെ അയൽവക്കാർക്ക് രാത്രിയൊക്കെ എയ്റോപ്ലെയിന്റെയും അതുപോലെ തന്നെ ട്രെയിനിന്റെ ഒക്കെ ശബ്ദം ഇഷ്ടംപോലെ കേൾക്കാൻ പറ്റുമോ അല്ലേ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് മിമിക്രിക്ക് വേണ്ടിയിട്ട് സമയം ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഈ നമ്മൾ കുളിക്കാൻ കയറുമ്പോഴൊക്കെ അങ്ങനെ കിട്ടുന്ന ചില അവസരങ്ങൾ. വീട്ടുകാർക്ക് ശല്യം ഉണ്ടോ അതുകൊണ്ട്? ഈ എയ്റോപ്ലെയിനും അതുപോലെ കുതിരക്കുളമ്പടി ഇല്ല, അങ്ങനെ ആദ്യമൊക്കെ വഴക്കുറയായിരുന്നു. പിന്നെ ഇപ്പൊ എന്നാലും ഈ കുളിമുറി കയറുമ്പോ വെള്ളം വെക്കുമ്പോഴൊക്കെ വഴക്കുറയും. രാവിലെ നമ്മടൊക്കെ ചായരാൻ പറയുമ്പോ വേറെ ഏതെങ്കിലും ശബ്ദത്തിലൊക്കെ പറയോ? ഏ ഇല്ല, അങ്ങനെ ഒന്നുമില്ല, നേരിട്ട് തന്നെ പറയുള്ളൂ അല്ലേ?
ഏതായാലും നമുക്ക് ബ്രേക്കിലേക്ക് പോകണം. വേറെ എന്തെങ്കിലും ഒരു ഒരു നമ്പർ കൂടി അവസരം ഇട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സിനിമാ താരങ്ങൾ ആരുടെയെങ്കിലും ശബ്ദം അനുകരിക്കാറുണ്ടോ? ഇല്ല. ഇതുപോലത്തെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് ശരിയാവാത്തതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിക്കുക. പെർഫെക്ഷന്റെ ആളാണ് അതിന്റെ ഒരാള്. ശബ്ദം മാറിയല്ലേ, അപ്പോ കറക്റ്റ് നമ്മുടെ വോയിസിന് അത് ശരിയാവും. അപ്പൊ മാറി വരുമ്പോ ശ്രമിക്കാമെന്ന്. ഇടവേളക്ക് പോണതിന് ഈ മുനിസിപ്പാലിറ്റി സൈറനില് പഴയതും പുതിയതും തമ്മിലൊരു വ്യത്യസ്തത, ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ പഴയ സൈറൻ അധികം കാണിക്കാം. പുതിയ സാറ വരുമ്പോ ശബ്ദം മാറുകയാണ്. രോഹിതിന്റെ സ്കൂൾ കലോത്സവം അവസാനിച്ചു, പ്ലസ് ടു ആണ്. അതെ, പ്ലസ് ടു ആണ്. ആരാണ് രോഹിതിനെ പഠിപ്പിക്കുന്നത്? അല്ല, പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്യുന്നതും പിന്നെ അല്ലാതെ ശബ്ദങ്ങളെ ശ്രദ്ധിച്ചൊക്കെ ആണ്. സ്വയം പഠിച്ചു. ആ, പക്ഷേ രണ്ടാം ക്ലാസ് തൊട്ട് തുടങ്ങിയാണെങ്കിലും ശരിക്കും കുറച്ചും കൂടെ സീരിയസ് ആയത് ഒരു ചേട്ടൻ ചെയ്യുന്നതിൽ നിന്നൊരു പ്രചോദനമാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ A1 മത്സരത്തില് സന്തോഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാവിധ ആശംസകളും തരുന്നു. അടുത്ത വർഷം പുള്ളിനിപ്പോ കോളേജ് തലത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് അല്ലേ? എല്ലാവിധ ആശംസകളും തരുന്നു.